നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മുൻ ഭർത്താവിന് വാഹനത്തിൽ വാടകയ്ക്കെടുത്ത കാർ മനഃപൂർവ്വം കൊണ്ടടിച്ച ഇറാനി യുവതി. മുൻ ഭർത്താവിന്റെ വീടിന് മുമ്പിൽ വെച്ചായിരുന്നു സംഭവം. ഇതിനുശേഷം ഇയാൾക്ക് നേരെ അസഭ്യം പറയുകയും ചെയ്യുന്ന മൈദാൻ ഹവലി പോലീസ് പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ എടുത്ത യുവതി കാർ നശിപ്പിച്ചെന്നും അസഭ്യം പറഞ്ഞതായി സമ്മതിച്ചിട്ടുണ്ട്. മുൻ ഭർത്താവിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് വിശദീകരണം. കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ വിവാഹമോചനത്തിൽ കലാശിക്കുന്നതിനെ ന്യായീകരിച്ചതിനോടൊപ്പം യുവതി സ്വമേധയ അധികൃതർക്ക് മുന്നിൽ കീഴടങ്ങി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തനിക്കും കുട്ടികൾക്കും സാമ്പത്തിക സഹായം നൽകാൻ മുൻ ഭർത്താവ് വിസമ്മതിച്ചതായും യുവതി പറഞ്ഞു. അതേസമയം തകർന്ന വാഹനം തിരിച്ചെടുക്കാൻ വാടക കമ്പനി വിസമ്മതിച്ചു. വേനൽമഴ ശൈത്യകാലത്ത് നിന്ന് വ്യത്യസ്തമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഈസാ റമദാൻ. സാധാരണയായി വെയിലും ചൂടും ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ദിവസങ്ങളോളം മഴ പെയ്യുന്നത് പോലുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ മേഘ രൂപീകരണത്തിന്റെ ഫലമാണ്. സാധാരണ വർഷത്തിന്റെ ഈ സമയത്ത് UAE, ഒമാൻ, ഇറാൻ, ഖത്തർ തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യാറുള്ള സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇടയ്ക്കിടെ ഇടിപിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. എല്ലാ പ്രദേശങ്ങളിലും മഴയ്ക്കുള്ള സാധ്യത ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വഫ്രയിൽ ട്രക്കും ഫോർ വീൽ ഡ്രൈവ് വാഹനം കൂട്ടിയിടിച്ച ഒരു മരണം. കാർഷിക മേഖലയായ വഫ്രയിലേക്ക് നയിക്കുന്ന റോഡ് 500 ക്ലീനിംഗ് കമ്പനിയുടെ ട്രക്കും ഫോർ വീൽ ഡ്രൈവ് വാഹനം കൂട്ടിയിടിച്ചത്. അപകടത്തിൽ തീ പടർന്ന ജീപ്പിന്റെ ഡ്രൈവറായിരുന്ന ഗൾഫ് പൗരൻ മരണപ്പെട്ടു. നുവൈ സെന്ററിൽ നിന്നുള്ള അഗ്നിശമന സേനയത്തെ തീ കെടുത്തി. ഈ വർഷം രണ്ടാം പാദത്തിൽ കുവൈറ്റിൽ ആഭരണങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതായി കണക്കുകൾ. വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം വാർഷികാടിസ്ഥാനത്തിൽ 3% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. 2022 ജൂൺ 30 അവസാനിച്ച 3 മാസങ്ങളിൽ കുവൈറ്റിലെ ആഭരണങ്ങളുടെ മൊത്തം ആവശ്യകത ഏകദേശം 3.8 ടൺ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 3.7 ടൺ മാത്രമായിരുന്നു. പൊതുയിടത്തിൽ മാലിന്യം തള്ളുന്ന വീഡിയോ പുറത്തുവന്നതോടെ നടപടിയെടുത്ത് പൊതു സുരക്ഷാ ഫാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലുള്ളയാളെ ക്രിമിനൽ സെക്യൂരിറ്റി ഫാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രവാസിയായ ഇയാളെ നാട് കടത്തുന്നതുമായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് റെഫർ ചെയ്തു. വീഡിയോയിലുള്ള മറ്റുള്ളവരെയും പിടികൂടിയിട്ടുണ്ട്. സുരക്ഷാ അധികൃതരുമായി എല്ലാവരും സഹകരിക്കണമെന്നും ഏതെങ്കിലും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ എമർജൻസി നമ്പറായ 112 ബന്ധപ്പെടണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി August 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പദ്ധതിയിടുന്നു. എംബസി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി വലിയ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് ദേശീയ പതാക 8 മണിക്ക് എംബസി പരിസരത്ത് ഉയർത്തുകയും രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുകയും ചെയ്യും. രാജ്യത്ത് വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓൺലൈൻ തട്ടിപ്പ് ഭീഷണികൾ വർദ്ധിക്കുന്നതായും അഭിഭാഷകനും അന്താരാഷ്ട്ര നിയമ നിർവ്വഹണ സംഘടനത്തിൽ ഇന്റർപോൾ അംഗീകൃത വിദഗ്ധനുമായ മുഹമ്മദ് അൽ ജാസിം. വ്യാജ ലിങ്കുകൾ വെച്ച് വ്യാപകമായ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ഇത്തരം ലിങ്കുകളിൽ ആളുകളെ എത്തിക്കാനായി തട്ടിപ്പ് വിദഗ്ധർ പല കബളിപ്പുകളും നടത്തും. അപകടകരവും വലിയ ഗൂഢാലോചനകളുമായ ഓൺലൈൻ തട്ടിപ്പുകൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൈതാൻ മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ 1220 നിയമലംഘനങ്ങൾ രജിസ്റ്റർ. റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി അൻവർ അൽ ബർജാസിന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ കാറുകളും സൂക്ഷ്മ പരിശോധനയ്ക്കും സാങ്കേതിക പരിശോധനയ്ക്കും വിധേയമാക്കുന്നതിനുള്ള ഓപ്പറേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഓപ്പറേഷൻ സാറിന്റെ ട്രാഫിക് സെക്ടർ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ജമാൽ അൽ സെയ്ഗ, ഇന്റീരിയർ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ ഡയറക്ടർ മിഷാൽ അൽ സുവൈജി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന നടന്നത്. കാലാവധി തീർന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചുള്ള വാഹനമോടികൾ, വാഹനങ്ങളുടെ ടയറുകളുടെ സുരക്ഷയും കാലാവധിയെ സംബന്ധിച്ച ടയറുകളുടെ ഉപയോഗം തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള നിയമലംഘനങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയത്. കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടെന്നും അവ പരിസ്ഥിതി ശബ്ദമലിനീകരണങ്ങൾ സൃഷ്ടിക്കുന്നതായും ഡ്രൈവർമാർ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധന വരും ദിവസങ്ങളിൽ തുടരും. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.